ടൈം ടു ഈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചേനപ്പൂ കൊണ്ടുള്ള ഒരു തോരനാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ചേനപ്പൂ കിട്ടുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നതും. അപ്പോൾ ഇതെല്ലാവരും ചെയ്തു നോക്കണേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ചേനപ്പൂവാണ് ഇത്. നമ്മൾ വീട്ടിൽ തോരൻ വെക്കുന്നത് പോലെ നമുക്ക് അതുപോലെ വെച്ചെടുക്കാം. അതിനാവശ്യമായതാണ് എടുത്തു വച്ചിരിക്കുന്നത്. തേങ്ങ ഒരു അരമുറി തേങ്ങ ചേരേണ്ടത്, ഉള്ളി ഒരു 15 ഉള്ളിയോളം, നല്ല വലിയ ഉള്ളിയോളം എടുക്കുക, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി 1 teaspoon, 1/2 teaspoon മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 4 തണ്ട് വേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യണേന്ന് കാണിക്കാം. ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിൽ എന്തോ പ്രാണിയുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടി അത് ക്ലീൻ ചെയ്തെടുക്കാം. പുറം ഭാഗം നമുക്കിങ്ങനെ വിടിയിച്ചെടുക്കണം. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ആദ്യമായിട്ടാണല്ലോ ഞങ്ങൾക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വേണം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒന്നും കൂടി ഞാൻ ക്ലീൻ ചെയ്യണേണത്. ഇതിൻ്റെ ഉള്ളിലെ ഭാഗമാണിത്. ഇത് ഇങ്ങനെ 3 piece ആക്കി മാറ്റണം. അത് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിങ്ങനെ മുറിച്ചെടുക്കാം. ഇതൊന്നും കൂടി ചെറുതാക്കി എടുക്കാം. തീരെ പൊടി പോലെ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനിത് ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്യണേന്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇത് കുക്ക് ചെയ്യണത്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പുറം ആ തൊലി നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗത്തിന് നമുക്ക് 3 piece ആക്കാം. ഇത്ര ഭംഗിയായിട്ടാണല്ലേ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി പോവുകയാണ്. 3 ഭാഗമാക്കി എടുക്കാം. നല്ല പിങ്ക് കളറാണ് ഇതിൻ്റെ ഉള്ളും, നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഇതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഈ 4 പോലത്തെ ഭാഗം ഞാൻ കളയുന്നുണ്ട്. ചിലരത് കളയില്ല, എല്ലാ ഭാഗവും എടുക്കാന്നാ പറയുന്നത്. അങ്ങനെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇത് നല്ലതാണ്, നല്ല കാൽസ്യം കൂടുതലുള്ളതാണ്. പിന്നെ അതിനകത്ത് നല്ല കൊളസ്ട്രോള് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒമേഗ 3 അതുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നല്ല ഇതിങ്ങനെ നമ്മൾ കാണില്ല, നമുക്ക് കിട്ടില്ല അങ്ങനെയൊന്നും. ഇതിപ്പോൾ അബദ്ധവശാലും അങ്ങനെ പുറത്ത് പറമ്പിൽ നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഇത് കളയാതെ നമുക്ക് അധികം ദിവസം അത് വെച്ചേക്കരുത്. 2-3 ദിവസം കഴിഞ്ഞാൽ ഇതിനൊരു മണം വരും.
അതിനുള്ളിൽ നമ്മൾ അത് ക്ലിയർ ആക്കി ഇതുപോലെ കുക്ക് ചെയ്ത് എടുക്കണം. ഞാൻ നാര് മുഴുവനും കളഞ്ഞിട്ടില്ല, അത്യാവശ്യമുള്ള നാര് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. കേടുണ്ടാന്നൊക്കെ നോക്കണം, പുഴുക്കുത്തൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ നോക്കി കട്ട് ചെയ്ത് കളയണം. ഇവിടെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് കളയട്ടെ. ഒരു വലിയ പൂവായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ തീരുന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു ചോപ്രുണ്ട്, ഇത് എനിക്ക് എന്നെ ആ സിസ്റ്റർ പോലെ കരുതുന്ന എനിക്ക് ആനി തന്ന ചോപ്രാണിത്. ഇതിലിട്ട് ഞാനത് ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ പെട്ടെന്ന് കഴിയും, അരിഞ്ഞ് കഴിയും. നല്ല പൊടി പോലെ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്തിരി നിറവ്യത്യാസം ഉണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ എല്ലാം കൂടി കിടന്ന അരിഞ്ഞപ്പോഴുള്ള കറയാണത്, കുഴപ്പമില്ല. ഇങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞെടുക്കാൻ പോവാണ്. ഈ ഭാഗമാണ് ഇനി അരിയാൻ പോകുന്നത്. ഞാൻ കട വെച്ച ഞാൻ കളയാണ് കളയണ്ടെന്നാണ് അത് എല്ലാവരും പറയുന്നത്. എങ്കിലും ഒരു കട്ടിയുള്ളത് കൊണ്ടിട്ട് ഞാനത് ഈ ഭാഗം അങ്ങോട്ടൊന്ന് അരിഞ്ഞ് മാറ്റാണ്. ഒരു പൂ അരിഞ്ഞപ്പോൾ തന്നെ ഒരുപാടുണ്ട്, പക്ഷെ നമ്മളിത് കളയരുത്. എല്ലാവരും ഇത് മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മറ്റുള്ളവർക്കൊക്കെ കറി വെച്ച് കൊടുക്കാം. തേക്കിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് ഇതുപോലെ തന്നെ ചോപ്പറിലിട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുക്കാം. ഈ ഭാഗവും അതുപോലെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് ഇതും കാണാൻ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത്. ഇതൊന്നും ഞാൻ കളയുന്നില്ല, ഇതൊക്കെ ഫൈബറാണ്, ഒന്നും കളയുന്നില്ല. ഇതുപോലെ അരിഞ്ഞിട്ട് ഒന്ന് മൂന്ന് ഭാഗം ആക്കിയിട്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ആക്കിയിട്ട് ചോപ്പറിലോട്ട് ഇട്ട് അടിച്ചെടുക്കാം. ആ ഒരു പൂവ് അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയും കിട്ടി, അധികം ഉണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഉള്ളിയൊക്കെ ആദ്യം കുറച്ചാണ് എടുത്തത്. അപ്പോൾ ഉള്ളി കുറച്ചും കൂടി അധികം എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ കുറച്ചധികം കുറച്ചെടുത്ത്, മുളക് പൊടി ഞാനൊരു 2.5 ടീസ്പൂൺ എടുത്ത്, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ എടുത്ത്. അങ്ങനെ നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊരു പാനിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിക്കാം. പകുതി വേഗാവുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വേവിച്ചെടുക്കണം. മുളക് പൊടി, മഞ്ഞപ്പൊടി ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക, അത് മൂടി വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇടക്ക്. വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി ചുരുങ്ങും, ഇത് നന്നായിട്ട് വേകട്ടെ. ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം വരുന്നുണ്ട്. പോരെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം തിളച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചെരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാൻ കുറച്ചും കൂടി അധികം എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അരിഞ്ഞു വന്നപ്പോൾ അധികം കണ്ടപ്പോൾ ഉള്ളി കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. വേപ്പിലയുണ്ട്, ഇതിലേക്ക് ഇടുക. പച്ചമുളകും ഞാനൊരു 5 എണ്ണം ചെറുതെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് പോരെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇടണം. ഇപ്പം ഇതിൽ എനിക്ക് ആവശ്യമുണ്ട്, ഉപ്പ് ആവശ്യമുണ്ട് ഇടാൻ. ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഇടാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് നിന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പെട്ടെന്ന് വെന്തത്.
നല്ല ടേസ്റ്റി ആയ കറിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വായിൽ വെച്ച് നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ലൊരു പ്രത്യേക മണം. അപ്പൊ ഇതിങ്ങനെ ഇത് കണ്ടാല് പൂ കണ്ടാല് ആരും കളയരുത്. അത് അധികം ദിവസം ചെടിയിൽ വെക്കാനും പാടില്ല, ചീഞ്ഞു ഒരു ചീഞ്ഞ മണം വരും. അതിനുള്ളിൽ നമ്മൾ ഇത് എടുത്ത് കറി വെക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കറിയാക്കുക. ഇത് കണ്ടാല് കിട്ടുന്ന ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കാണുന്നവര് ഇത് കിട്ടാൻ സാധ്യതയുള്ളവര് ഇത് എടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് കറിയാക്കണം. എന്ന് വെച്ചാൽ 2-3 ദിവസത്തിൽ കൂടുതൽ ചെടിയിൽ ഇരിക്കരുത് എന്നാ പറയുന്നത്. ഒരു ചീത്ത മണം സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പൊ അതിന് മുന്നേ നമ്മളത് എടുത്ത് കറിയാക്കണം. ഇത് നല്ല എല്ലാം കാൽസ്യവും പ്രോട്ടീനും എല്ലാം അടങ്ങിയതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപ്പൊ ഇതെല്ലാവരും കിട്ടുന്നവര് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളെന്നുള്ള ബട്ടൺ എല്ലാവരും എനേബിൾ ചെയ്യുക. താങ്ക് യു.